ഫെബ്രുവരി സംസാരിക്കാറുണ്ട്. അന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. ഒരു ബുദ്ധിമുട്ടില്ല, എന്തൊക്കെ പോകുന്നതിനുള്ള പെർമിഷനോ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന ആര് എന്നുള്ളത്, ഇപ്പൊ മന്ത്രി പറയുന്ന ആര് പോയാലും നമുക്ക് ആര് പോകുന്നു എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ പോകുന്ന ആളെ പോയി തിരിച്ചുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ വരെ കൊടുക്കും. അത് ജനപ്രതികൾക്കൊന്നും അങ്ങനെ തടസ്സമില്ല. ഇല്ല, ഇന്നത്തെ അവലോകന യോഗമായിട്ട് വെച്ചതല്ല, അതിന്റെ റിയാലിറ്റി ഞാൻ പറയാം. ഞാൻ രാവിലെ തിരുവനന്തപുരത്തിന്റെ ഇന്നലെ സി എം പറഞ്ഞതിനനുസരിച്ചാണ് അങ്ങ് പോരുന്നത്. നാളെ രാവിലെ 6 മണിക്ക് മുല്ലപ്പെരിയാറിലേക്ക് പോകാം, പ്രവീൺ മന്ത്രിയും വരുന്നുണ്ട് എന്ന നിലയിലാണ് ഞങ്ങൾ തീരുമാനിച്ചത്. നാളെ രാവിലെ 7 മണിക്കാണല്ലോ തുറക്കുന്നത്. അപ്പൊ കളക്ടർ തന്നെ ഇന്നലെ അവലോകന യോഗം നടത്തി. ഇന്നലെ ഇന്നൊരു അവലോകന യോഗത്തിന്റെ ആവശ്യമില്ല, കൂടുതലായിട്ട് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടുമില്ല. എങ്കിലും എന്നോട് പറഞ്ഞു, ഇടുക്കി ജില്ലയുടെ തമ്മിലുള്ള മന്ത്രിയല്ലേ, താങ്കളൊന്ന് വെക്കൂ എന്നിട്ട് പറഞ്ഞു. ആണെങ്കിൽ ഞാനിവിടെ വന്ന ഈ കാര്യങ്ങൾ എല്ലാവരും കൂടെ ഫോണിൽ വിളിച്ച് ഇമ്മീഡിയറ്റ് അറേഞ്ച് ചെയ്തതാണ് ഈ ഒരു മീറ്റിംഗ്. നാളെ രാവിലെ 6 മണിക്ക് മുല്ലപ്പെരിയാറിലേക്ക് പോകാമെന്നുള്ളത് മാത്രമേ ഒഫീഷ്യലായ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് വൈകിയായിരിക്കുമല്ലോ ഈ തീരുമാനങ്ങൾ എത്തിയാകുന്നത്. ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൂടിയേ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ വന്നാൽ അങ്ങനെ ഒരു സാമ്പത്തികമായി ഒരു കൂടിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഇരുന്നുള്ള മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്വാഭാവികമായി മഴ കൂടുകയും ജലനിരപ്പ് വർദ്ധിക്കുകയും ചെയ്താൽ ഇടുക്കി 1,00,000 ലിറ്റർ വാട്ടർ പെർ സെക്കൻഡ് ഒഴുക്കി വിടുന്നതിനുള്ള പെർമിഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ല, നമ്മൾ എന്താ കണ്ടെന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം നമുക്കുണ്ടായിരുന്ന ഒരു വിഷയം, നമ്മള് വെള്ളമൊന്ന് ഒഴുക്കി വിട്ടു, പിന്നെ അത് അടയ്ക്കാൻ പോലും പറ്റിയില്ല. ശക്തമായ അതിവൃഷ്ടി ഉണ്ടായി, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള മഴ ലഭിച്ചു. ഇപ്പൊ നമ്മുടെ സ്ഥിതി എന്താ, 2003 99 കഴിഞ്ഞ് 40 കഴിഞ്ഞ് 41 കഴിഞ്ഞ് 42-43 വരെ നമ്മുടെ കാറലുണ്ട്. 401 സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പൊ 3 അടിയോളം വെള്ളം നമ്മളിവിടെ കളക്ട് ചെയ്യാനുള്ള സൗകര്യം വെച്ചു. അതാ ഞാൻ പറഞ്ഞ 12,000 ഹനടി വെള്ളം ചെല്ലുമ്പോഴാണ്, മുല്ലപ്പെരിയാറിൽ ചെന്നാലാണ് അവിടെ 1 അടി വെള്ളത്തിന്റെ ഡീലേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഓവർ നമുക്ക് ഉണ്ടാകാതിരിക്കണ. എന്നാലും മഴ ശക്തമാവുകയും നമ്മുടെ കാശ്മീർ ഏരിയയിൽ വല്ലാത്ത രീതിയിലുള്ള അതിവൃഷ്ടി ഉണ്ടാവുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ജലം കുറെ ചരിച്ചു വിടാം. അതിന് ബുദ്ധിമുട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരേ കളി കൃത്യമായി പറഞ്ഞു. ഞാൻ എം പി ആയിട്ട് അതിന് ശേഷം സംസാരിച്ചു. ഇപ്പോഴല്ല സംഭവം നടന്നത്, ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം വൈകുന്നേരമാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അതേതായാലും ഉണ്ടാവില്ല. അവിടെ ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങോട്ടേക്ക് പോകുന്നവരുടെ വേൽപൂരം കൊടുക്കുന്ന പോലീസിനുണ്ടായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഒന്നും രേഖപ്പെടുത്തണം എന്നുള്ളത് ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിൽ ഉള്ളവർ മാത്രമേ ഉള്ളൂ. അതിന്റെ ഉണ്ടാകത്തില്ല മാത്രമല്ല, അത്രയും വിഷയങ്ങൾക്കൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ആവശ്യം വേണ്ട വിഷയങ്ങളിൽ ഞാൻ ഡിഎംസി വിളിയിരുന്നു സംസാരിച്ചു. വിളിയിരുന്നുകൊണ്ട് ഞാൻ വന്നവരും ഈ നടന്ന കാര്യം ഞാൻ അദ്ദേഹത്തിന് സംസാരിച്ചാണ്. ഇപ്പോൾ നാളെ രാവിലെ 6 മണിക്ക് മുല്ലപ്പെരിയാറിലേക്ക് പോകാൻ പറഞ്ഞു. മന്ത്രി റവന്യൂ മന്ത്രിയും വരും, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുക, എന്നെ സംസാരിക്കുകയും ചെയ്യും.